നമ്മൾ പറഞ്ഞ ആ ഒരു ബെഡ്റൂമിലേക്ക് നമുക്കൊന്ന് കേറാം. അവിടെ തുറക്കുമ്പോ കിണ്ടിന്ന് വെള്ളം വരുമല്ലേ, ഇത് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടോ? ഈ റൂമിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബാത്റൂം ഉണ്ട്, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. എനിക്കൊന്ന് 10-16 കിലോ വെയിറ്റ് ഉണ്ട്, 28 കിലോ ഉണ്ട്. അപ്പൊ രണ്ടാമത്തെ നിലയിൽ നിന്ന് മൂന്നാമത്തെ നിലയിലേക്ക് വരികയാണ്. സാധാരണ എല്ലാരും ഇങ്ങനെ ലാലേട്ടന്റെ കൂടെ ഇങ്ങനെ നിൽക്കാറുണ്ട്. ഈ സെന്ററിൽ നിന്നതിന്റെ കാര്യം എന്തുവാ? ഈ മുറിയിലേക്ക് കയറി കഴിഞ്ഞാല് ഒരു രക്ഷയില്ല. നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പോ കൊച്ചിയിലാണ് നിൽക്കുന്നത്. കൊച്ചിയിൽ വന്ന എന്താന്ന് ചോദിച്ചാൽ, ഇത് വീടാണോ കൊട്ടാരമാണോ എന്നുള്ളത് ഈ വീഡിയോ കണ്ടത് നിങ്ങൾ മനസ്സിലാക്കുക. തടി കൊണ്ട് ചെയ്യുന്ന വിസ്മയം, ഏറ്റവും വലിയൊരു വിസ്മയം. ഒരു രക്ഷയില്ല. ഒന്ന് കാണാവാ, ഇവിടെ ഒരുപാട് പ്രത്യേകത. പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ തടിയുടെയും ചെറിയ ചെറിയ വർക്കുകൾ പോലും നിങ്ങൾ ഞെട്ടിപ്പോ. പിന്നെ ഫാനൊക്കെ, ഒരു മുറിയിലെ ഫാനൊക്കെ കണ്ട് ഞെട്ടിപ്പോയി. കറണ്ട് വേണ്ട, ബാറ്ററി വേണ്ട, ഒന്നും വേണ്ട, വണ്ണെണ്ണയും വേണ്ട, അങ്ങനെയല്ലാത്തൊരു ഫാൻ നിങ്ങൾക്ക് കാണാം. ഇതിനകത്ത് നിങ്ങൾക്ക് ഓരോ ഈ ഇതിന്റെ ഒരു ഒരു സെക്കൻഡ് പോലും കളയാൻ പറ്റാത്ത അടിപൊളി സാധനമാണ് ഇത്. ഇത് തന്നെ ഒരു രക്ഷയില്ല. ഇതിന്റെയൊക്കെ ആ സൈഡ് വർക്കുകളുണ്ടോ? ഈ സൈഡിലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓരോ ചെറിയ പൂക്കളും അത്ര ഉള്ളി അതുപോലെ ചെയ്തെടുത്ത പ്ലാക്കുറിശിയില്ല, ഗോകുലം എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത വേറെ വലിയ പ്രത്യേകത അറിയോ? ഈ വീട് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു 4-5 വീടുകളാണ്. ഒരു 300-400 വർഷം പഴക്കമുള്ള 4-5 വീടുകൾ ചേർത്ത് വെച്ചതാ. ഒരു വീടല്ല, അല്ല പല വീട് ചേർത്ത് മൂന്നുള്ള. അത് തന്നെ, അത് ഇതിന്റെ അകത്തോട്ട് കേറിയോണ്ടല്ലോ. ഒരു രക്ഷയില്ല. ഇവിടുത്തെ ഇത് നോക്കിയേ, ഇതുകൊണ്ട് എന്തൊരു വർക്കാന്ന് നോക്കിയേ. നല്ല അടിപൊളി വർക്കാണിത്. പ്രജനെ, നമ്മൾ ഇഷ്ടം പോലെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, നമ്മൾ വർക്കുകൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു വീട്ടില് ഇത്ര വെറൈറ്റി രീതിയില്, ഇപ്പൊ ദാ ഇത് നോക്ക് പ്രജനെ, ഇങ്ങോട്ടൊന്ന് വന്നേ. ഈ ആനയെ കണ്ടോ, എത്ര ആനയൊന്നും, അതിന്റെ കൊമ്പുകളുണ്ട്. ഈ സൈഡിൽ നിന്നുള്ള കൊണ്ട് കാണിച്ചു കൊടുത്തേ ഈ ക്യാമറയില്, എന്ത് രസമാ നോക്കിയേ. അതൊക്കെ എത്ര വെച്ച് വർക്കാന്ന് ആലോചിക്കണം. ഇതെല്ലാം അങ്ങ് അങ്ങ് അരപ്പുരയുണ്ട്, അരപ്പുരയുണ്ട്. പിന്നെ അതേ ഇവിടെ പഴയ രീതിയിൽ ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു നമ്മുടെ കിണറിന് പണ്ടൊരു നമ്മുടെ വെള്ളം കോരുന്നേ, അതിനകത്ത് ആ ചെറിയ മണിയൊക്കെ ഉണ്ട് ഗ്രീടാന്ന് കേൾക്കാനുള്ളത്. ഇവിടെ ചെറിയൊരു പൈപ്പ് ഉണ്ട് കേട്ടോ, ആ പൈപ്പ് അവിടെ തുറക്കുമ്പോ കിണ്ടിന്ന് വെള്ളം വരുമല്ലേ. കിണ്ടിന്ന് വെള്ളം വരുന്നത്, അങ്ങനെ വെള്ളം വരും. പിന്നെ മേലോട്ടുണ്ട്, മേലോട്ടുണ്ട്, ഉള്ളിലോട്ട് നമുക്ക് കാണാനൊക്കെ കണ്ടു തീർന്നില്ല. ഇത് കണ്ടു തീരാനായിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ വർക്കിലും അത്ര പ്രാധാന്യമുണ്ട്. നമുക്ക് അതുപോലെ നമുക്ക് അകത്തോട്ട് കയറാം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇതേ ഇതുണ്ടോ, ഇങ്ങോട്ട് കേറി വരുമ്പോ തന്നെ ഒരു വാർപ്പ്, വാർപ്പ് ഇത് കണ്ടോ, തടിയിൽ തടിയിലാണ് വാർപ്പ് ചെയ്തേക്കുന്നത്. ഇത് കണ്ടോ, ഒരു താമര ഇതിലെ കൊത്തിയേക്കുവാ അതിനകത്ത്. ഇനി ഇതൊന്നും അല്ല, മേപ്പൊട്ടം നോക്കിയേ, എന്തൊരു വർക്കാ നോക്കി, എന്തൊരു വർക്കാ ഇത്. ഇത് ഇവിടെ ആനയുടെ ഫ്രണ്ട് നല്ല സ്റ്റൈലായിട്ടൊരു ആന ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങോട്ടുള്ള ഓരോ വർക്കുകളും ഇതിന്റെയൊക്കെ ഇതാ, ഇത് നോക്ക്, ഇത് കണ്ടോ, ഇതെല്ലാം ഓരോ ബീം സെറ്റ്. ഇത് പല പല പീസുകൾ പല സ്ഥലത്തുനിന്ന് വീണിച്ചേട്ടൻ ഇങ്ങനെ കൊണ്ട് സെറ്റ് ചെയ്തേക്കും. ഓരോന്നിനും വലിയ പ്രാധാന്യമുണ്ട്. പിന്നെ വാതിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും കേറാം, അതിലേക്കൂടെ കേറാം, പല പല വഴിയുണ്ട്. നമ്മള് വലിയ കൊട്ടാരത്തിലൊക്കെ ചെന്നാ പോലും എനിക്ക് തോന്നുന്നില്ല ഇത്രയും വർക്ക് കാണുമെന്ന്. ഊഞ്ഞാല് കണ്ടോ, നല്ല സ്റ്റൈൽ. അത് ഊഞ്ഞാല് എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ, അതിന്റെ ആ ഗംഭീര സംഭവമാണ് ചെയ്തേക്കുന്ന വർക്കുകൾ. തടിയാണെങ്കിൽ എന്തോ ഫിനിഷിംഗ്, എന്തോ മാർബിൾ ഗ്രാനൈറ്റ് പോലും തോറ്റു പോകുന്ന രീതിയിലാണ് ഈ ഒരു ഫിനിഷിംഗ്. പിന്നെ ഇവിടുത്തെ ക്ലാസുകളൊക്കെ അതുപോലെ, ക്ലാസുകൾ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാം വർക്ക് ചെയ്തുണ്ടോ, ഗണപതിയെ വെക്കാനായിട്ട് അതൊരു പ്രത്യേക സെറ്റ്. ശരിക്കും വേണിച്ചേട്ടനെ സംബന്ധിച്ചാലേ പറ്റത്തുള്ളൂ, അത്രയ്ക്ക് ഐഡിയ പൂർവ്വമാണ് ഇത് ഓരോന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ വശങ്ങളും, ഇതിന്റെ ഓരോ വശങ്ങളും നിങ്ങൾ കണ്ടതാണല്ലോ, ഇതൊക്കെ 100 മുമ്പുള്ള സാധനങ്ങളാണ്. പക്ഷെ അത് ഓരോ കൃത്യമായിട്ട് അദ്ദേഹം ആ സ്ഥലത്ത് തന്നെ അത് സെറ്റ് ചെയ്ത്. ഇത് തടിയുടെ വിളക്കാണ്. അതുപോലെ തന്നെ ഈ രണ്ട് തൂണ് കണ്ടോ, ഇത് ഒറിജിനൽ മണിച്ചിത്താഴെന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ, ഇതാണ് ഒറിജിനൽ മണിച്ചിത്താഴ് എന്ന് പറഞ്ഞാൽ ഇതിന് യാതൊരു വിധ പണി വ്യത്യാസം ഒന്നും വരാതെ പഴയ രീതിയിൽ തന്നെ ചെയ്തിട്ട് ഒറിജിനൽ സാധനം, ഒറിജിനൽ സാധനമാണ്. ആ കഥവും ഡോർ ഇതെല്ലാം ഒന്നിച്ച് തന്നെ ഇങ്ങനെ കൊട്ടിയിട്ട് അകത്തോട്ട് കയറാൻ പറ്റും. ഇതിന്റെ എങ്ങനെ കാഴ്ചകളാണ് അകത്തോട്ടെല്ലാം ഉള്ളത്. ഒരു മുറി കാണാം, ഇതല്ലോ, ഈ മുറിയിലേക്ക് കയറി കഴിഞ്ഞാല് ഒരു രക്ഷയില്ല. പിന്നെ പ്രജ മേപ്പടം നോക്കിയേ, എന്തൊരു വർക്കായത്. ഇതിന്റെ ആ തടികളുടെ വർക്കായാലും അതിന്റെ ഓരോ പീസ് വർക്ക് ഒക്കെ ആയാലും സൂപ്പർ ആണ്. നമുക്ക് ഫാൻ ഒന്ന് കാണാം. ഒരു വീട്ടിലും കാണാത്തൊരു ഫാൻ ഇപ്പൊ കണ്ടോ കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ നല്ല ശരിക്കും കാറ്റുണ്ട്. നിങ്ങൾ വിചാരിക്കും ഞാൻ ചുമ്മാ പറയുവാണ്, ശരിക്കും ഇവിടെ വന്നിരുന്നാല് നമുക്ക് കാറ്റാണ്. പിന്നെ രണ്ടാമത്തെ വേറൊരു കാര്യം പറയോ, രാജാവിനൊക്കെ ഇത് വലിയതുണ്ടായിരുന്നു. വെളിയിലിരുന്നോണ്ട് രണ്ടും മൂന്നും പേരാണ് ഇങ്ങനെ ഇത് വീശുന്നത്. പഴയ കാലത്ത് ഒരു 3-4 പേരിങ്ങനെ ഇത് ശരിക്കും വീശിയെങ്കിലേ പറ്റത്തുള്ളൂ. കണ്ടോ, ഈ വീട് ഒരു ഒരു വീടെന്നല്ല, ഒരു 3-4 വീടിനെ ഈ രീതിയിൽ ഇങ്ങനെ ആർട്ടായിട്ട് ചെയ്ത ഒരു മനുഷ്യനാണിത്.
ദയവാണ് വേണുചേട്ടൻ. നമസ്കാരം വേണുചേട്ട. എത്ര വർഷം എടുത്ത് ഇത് ചെയ്യാൻ? ഒരു നാലര വർഷം എടുത്ത്. നാലര വർഷം എടുത്ത്. ഏകദേശം എത്ര സ്ഥലത്തു നിന്നുള്ള വീടുകളാണ് ഇത്? ഇത് മൂന്ന് മനകളെ ഞങ്ങൾ പൊടിച്ചേർത്തായിരുന്നു. മൂന്ന് മനകൾ, മൂന്ന് സ്ഥലത്തുനിന്ന്. മൂന്ന് സ്ഥലത്തുനിന്ന്. പിന്നെ ഒരു നൂറോളം വീടിന്റെ ഭാഗങ്ങളുണ്ട്. എല്ലാം ഒരു നൂറ് കൊല്ലം നൂറ്റമ്പത് കൊല്ലം ബാക്കാണ്. എല്ലാം ഓരോ ഭാഗം ഭാഗമായിട്ട് സെറ്റ് ചെയ്തേക്കുക. ഇത് എന്തൊക്കെയാണ് ഇങ്ങോട്ടും ഇങ്ങോട്ടുള്ളത്? അതായത് പടിപ്പുര കഴിഞ്ഞാൽ മുഖമണ്ഡപം, മുഖമണ്ഡപം, മുഖമണ്ഡപം കഴിഞ്ഞാൽ പൂമുഖം, പൂമുഖം, പൂമുഖം കഴിഞ്ഞാൽ അകത്തളം, അകത്തളം. നാല് സ്റ്റേജാണ് ഒരു വീടിന്റെ ഇവിടെ ഉള്ളത്. വേണിച്ചാ ഈ പിന്നെ സാധാരണ എല്ലാരും ഇങ്ങനെ ലാലേട്ടന്റെ കൂടി ഇങ്ങനെ നിൽക്കാറുണ്ട്. ഈ സെന്ററിൽ നിന്നതിന്റെ കാര്യം എന്തുവാ? അന്ന് ലാലേട്ടൻ പറഞ്ഞത് വേണുവാണെന്ന് താരം. അങ്ങനെ നിർത്തിയില്ല, അങ്ങനെ നിർത്തിയാ. ഞാൻ സൈഡിൽ നിൽക്കാതെ പറഞ്ഞപ്പോ ലാൽ സാർ പറഞ്ഞു, അല്ല ഇന്ന് വേണു നടക്ക് നിൽക്കണം പറഞ്ഞു. എന്നെ നടക്ക് നിർത്തിയെടുത്താന്ന് പറഞ്ഞു. അത് സിനിമയിലൊക്കെ കൊറേ സംഭവങ്ങൾ വേണിച്ചിടം ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാ? അത് പലതരത്തിലുള്ള സൈക്കിളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആറ് പേര് ചവിട്ട സൈക്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ബാഗിൽ കൊണ്ടുപോകാൻ പറ്റിയ ബൈക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ നമ്മളെ കണ്ടാ മനസ്സിലാക്കേണ്ട, ബാഗിൽ കൊണ്ടുപോകുന്ന ബൈക്ക് വേണിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സി ഡി മൂസ സിനിമയില് ആ സിനിമയിലെ സൈക്കിൾ ഇങ്ങനെ പോകുന്നേ, ആ സൈക്കിളൊക്കെ വേണിച്ചിട്ട് ഉണ്ടാക്കുക. പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ശിലാ മ്യൂസിയവും നമ്മുടെ ഒരു വലിയൊരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു യാത്ര സൈക്കിൾ യാത്രയുണ്ട് മണിലാലിന്റെ. നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. ആ സൈക്കിൾ എന്ന് പറഞ്ഞാൽ കിടന്നുകൊണ്ട് ചവിട്ടുന്ന ആ സൈക്കിൾ ഉണ്ടാക്കിയത് നമ്മുടെ വേണുചേട്ടനാണ്. വേണുചേട്ടൻ സൈക്കിളിന്റെ രാജാവാണ്. വേണുചേട്ടാ പൂജാമുറി എന്നൊക്കെ പറഞ്ഞാലേ ശരിക്കും ദൈവങ്ങളെ എല്ലാം കൂടെ കണ്ട് നമുക്ക് ഇതായി പോലും. അത്രയ്ക്ക് സംഭവങ്ങളാണല്ലോ ഉള്ളത് ഈ പൂജാറൂമ് എന്ന് പറഞ്ഞാൽ. ഇതില് തുറക്കുന്നതും അടയ്ക്കുന്നതിനും പ്രത്യേകതകളുണ്ട്. പ്രത്യേകത ഉണ്ട്, അതൊക്കെ ഒന്ന് കാണിച്ചാട്ടെ. അത് ഈ പൂജാമുറി തുറക്കുന്നതിനും അടയ്ക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്, അത് കാണാം. അതായത് ഈ സെന്റർ ചരടി പിടിച്ച് വലിച്ചു കഴിഞ്ഞാ ഇത് അടയും. അടയും നമുക്ക് അകത്ത് പോവാതെയും അതേ ഡോറെ പിടിക്കാതെയും ആ ഡോറ് പൂജാമുറി ഡോർ അടയും. തുറക്കുന്ന എങ്ങനെയാ? ഡോർ അടഞ്ഞു കഴിയുമ്പോ ഒരു മാല കിടക്കുന്നൊരു ലാഘവത്തോടുകൂടി കാണുകയും ചെയ്യും, കാണുകയും ചെയ്യും. ഇനി രണ്ടാമത് തുറക്കുന്നുണ്ടെങ്കിൽ ഈ ഇത് ഒരു ഇതും ഒരു മണിയാണ്. മണിയാ? ആ ഇതൊരു മണിയാണ്. കാണിയാ ഇത് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അത് തുറക്കും. ഇത് കണ്ടോ, ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. നോക്ക്, ഇപ്പൊ നമുക്ക് തുറക്കാനും അടയ്ക്കാനും ഈ തടി ആയതുകൊണ്ട് വളരെ നിസ്സാരമായിട്ട് പറ്റും. ഒരു പുരാവസ്തുവിന്റെ കലവറ തന്നെ കാണാം. വാ വേണിച്ചേട്ടാ. വേണിച്ചേട്ടന് ഇഷ്ടംപോലെ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ സമ്മാനങ്ങളൊക്കെ എന്തിനാ വേണിച്ചേട്ടന് കിട്ടിയത്? ഇത് കൂടുതലും കൊച്ചിൻ കാർണിവലില് ഏറ്റവും വലിയൊരു പരിപാടിയാ കാർണിവല്. ഫ്ലോട്ട് ഉണ്ട്, റിപ്പബ്ലിക് ഡേക്കുള്ള തരത്തിലുള്ള ഫ്ലോട്ടുകൾ. നമ്മൾ ഇറക്കുന്നത് 120 അടി നീളമുള്ള ഫ്ലോട്ട് വരെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കൊച്ചിൻ കാർണിവലിന്. എത്ര പ്രാവശ്യം വേണിച്ചേട്ടൻ ചെയ്തിട്ടുണ്ട്? ഞങ്ങള് 18 കൊല്ലം ഫ്ലോട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. 18 കൊല്ലം എത്ര പ്രാവശ്യം ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്? 14 കൊല്ലം നമ്മളായിരുന്നു വിന്നത്. 18 കൊല്ലം നടത്തിയതിനകത്ത് 14 കൊല്ലമാണ് വേണിച്ചേട്ടന് കിട്ടുന്നത്. വേണിച്ചേട്ടാ ഇപ്പൊ ഈ പിന്നെ കാർണിവലിന്റെ പരിപാടി നടത്തുന്ന എത്ര ക്ലബുകൾ ചേർന്ന? ഒരു 80 ഓളം വരുന്ന ക്ലബ്ബുകാരാണ്. 80 ക്ലബ്ബുകൾ ചേർന്നാണ് ഓരോ പരിപാടികളെയും നടത്തുന്നത്. അപ്പൊ വേണിച്ചേട്ടനോ? നമുക്ക് മാത്രം ക്ലബ് ഇല്ല. ഈ ക്ലബ് ഇല്ലാതാണ് ഈ 18 പ്രാവശ്യം നടത്തി 14 എണ്ണം 14 ഫസ്റ്റ് കിട്ടിയത്. അതെ, അത് നമ്മുടെ സ്നേഹ സംഘമാണ്. നമ്മളെ കുറെ ചങ്ങാതിമാരുണ്ട്, എല്ലാരും കൂടെ ചേർന്നുണ്ട്. അപ്പൊ ഇനി വേറെ ക്ലബ്ബുകളോ അങ്ങനെ ഒന്നുമില്ല. ഒന്നും വേണ്ട. വാ വേണിച്ചേട്ടാ, ഇനി കാണാൻ പോകുന്നത് നമ്മൾ ഈ കാണുന്നത് ഇത് നോക്കോ, ഇത് 100 ആണ്ടുകൾ പഴക്കം വരെയുള്ള പല പല വെറൈറ്റി പാത്രങ്ങളൊക്കെ ഇത് നോക്ക്. ഇതെല്ലാം വെള്ളോടുകളും ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇത് കാണാൻ പോലും ഇല്ലാത്ത പാത്രങ്ങളും പല പല വെറൈറ്റിയാണ് ഇരിക്കുന്നത്. ഇത് ഓരോ വീഡിയോ കാണിക്കാൻ തന്നെ ദിവസങ്ങൾ എടുക്കും. ഇതൊക്കെ നോക്ക്, ഇതെല്ലാം മേടിച്ചാൽ ഇതിനകത്ത് എല്ലാം ഉണ്ട്. ഇതിനകത്ത് എല്ലാം ഇരിപ്പുണ്ട് കേട്ടോ, നല്ല അടാറ് സാധനങ്ങളാ. ഇതെന്ത് മേടിച്ചേട്ടാ ഇത്? ഇത് ഒരു വളയാണ് ശരിക്കും പറഞ്ഞത്. ഇത് കയ്യിലിരിക്കുന്ന വള, വേണേ ഒരു ഇടി ഓടിക്കുകയും ചെയ്യാം. ഇല്ലേ, ഇത് തുറന്നു കാണിച്ചാ വേണിച്ചേട്ടാ. കണ്ടോ, താമര പോലെ തന്നെ ചെയ്തേക്കുന്നത്. തുറക്കുക, കണ്ടോ, തുറക്കുമ്പോ കണ്ടോ അതിനകത്ത് ബുദ്ധനാണ്, ബുദ്ധൻ ഇരിക്കുന്നത്, ബുദ്ധനാണ്. ഇനി അടിപൊളി ഒരു സംഭവം കാണാം, ഒരു ബെഡ്റൂം. നിങ്ങളൊന്നും പെട്ടെന്ന് കാണാത്ത സാധനം ബാ, നമ്മൾ പറഞ്ഞ ആ ഒരു ബെഡ്റൂമിലേക്ക് നമുക്കൊന്ന് കേറാം. ഇത് കണ്ടോ വേണിച്ചേട്ടാ, ഇതിന്റെ ഇത് ഈ സംഭവം എത്ര സ്ഥലത്തു നിന്നുള്ളതാ? ഈ ഒരു വർക്ക് സപ്തമഞ്ചോന്നാണ് ഇതിന്റെ പേര്. പേര് ഇത് എത്ര സ്ഥലത്തുനിന്നുള്ളതാ? ഇത് ശരിക്കും ശരിക്കും ഇതിന്റെ 58 മരങ്ങൾ കൂടിയിട്ടാണ് സപ്രമഞ്ച ഉണ്ടാക്കുന്നത്. ഇത് അത്രയും നമ്മളെ അത്രയും മരങ്ങൾ കയറിയിട്ടില്ല. തമ്പ കൊണ്ട് ആഞ്ഞിലി പ്ലാവ് അങ്ങനെ കുറച്ച് മരങ്ങൾ കാണാവുന്ന മരങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിന് മണി വെച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ. ഇത് ചന്ദന മണിക്കെട്ടിൽ നിന്നൊരു വാക്ക് കേട്ടിട്ടുണ്ട്, ചന്ദന മണിക്കെട്ടിൽ. ഓ ശരി 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 ശരി. അപ്പൊ അതിന്റെ പ്രകാരം പ്രകാരമാണ് ഞാൻ മണി സെറ്റ് ചെയ്തത്. ഓ ശരി ശരി ശരി. അടിപൊളി ഒരു കണ്ണാടി ഉണ്ട്, ഇത് കണ്ടോ, ഇത് ശരിക്കും സൂപ്പർ ആണ്. ഇത് കണ്ടോ, നീക്കാനൊക്കെ പറ്റും, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കാനും ചരിക്കാനും ഒക്കെ പറ്റും. നമ്മളെ കറക്റ്റ് ആയിട്ട് ഒരുങ്ങി നമ്മളെ സൂപ്പർ ആയിട്ട് അടിപൊളിയാ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. നോക്ക് നല്ല വെട്ടിച്ചില്ല കണ്ണാടി.
ഇതൊക്കെ വേണിച്ചേട്ടൻ പല പല പീസുകൾ കൊണ്ട് ചെയ്തതാണ്. ഒരു ബെഡ്റൂം ആണത്, ഇതൊരു ബെഡ്റൂമാണ്, ചെയ്തുണ്ടോ? ഇതൊരു ബെഡ്റൂം, ആ ബെഡ്റൂമിൽ ഡോർ ആയത്. ഇനി ഡോറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ വേണിച്ചേട്ടാ, ഇത് കൊണ്ടുതിരി ഡോറാണ്. ആ കൊണ്ടുതിരി നമുക്ക് ഇവിടെ പിന്നെ ഇതല്ല, ഇഞ്ചസ് അല്ല വെച്ചേക്കുന്നത്, അതിന് പകരം പഴയ തടിയുടെ ഇതാണ്. ഇനി ഇതിന്റെ സീലിംഗ് നോക്കിയേ, നിങ്ങൾ വീഡിയോ മൊത്തം കാണുവാണെങ്കിൽ ഇതിന്റെ പറഞ്ഞതിനും അപ്പുറമാണ്, നമ്മൾ പറയുന്നതിനും അപ്പുറമാണ്. ഈ സീലിംഗിലൊക്കെ അസാധ്യ വർക്കുകളാണ്. ദേ ഇങ്ങോട്ട് വന്നോ, ഇതുണ്ടോ? ഫാനും ഇത്തിരി പഴക്കമുള്ളതാണ്. എനിക്കൊന്ന് 10-15-16 കിലോ വെയിറ്റുകളോ ഉണ്ട്, 28 കിലോ ഉണ്ട് വെയിറ്റ്. വാ, ദേ ഇത് കണ്ടോ, ഇതിന്റെ കണ്ടോ, ഇതിന്റെ എല്ലാം സീലിംഗ് വർക്ക് കണ്ടോ, ഓരോന്നും ഒരു ഒരു ഇഞ്ച് പോലും വർക്ക് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഉള്ളി ഉള്ളി അതുപോലെ വർക്ക് ചെയ്തെടുത്തേക്കുന്ന സാധനങ്ങളാ. ഇന്നത്തെ പ്രത്യേകത ഈ റൂമിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബാത്റൂം ഉണ്ട്, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇവിടെ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്, ബാത്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂം ആണ്. ശരിക്ക് ഓ ശരി 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 ശരി, അതായത് ഇതാണ് നമ്മുടെ ബെഡ്റൂം ബാത്റൂം. ഇത് കണ്ടോ, ഇതാരെങ്കിലും മനസ്സിലാക്കോ ഇത് ബാത്റൂം ഇവിടെ ഉണ്ടെന്ന്. അകത്തോട്ട് കണ്ടോ, ഇത് കണ്ടോ, നിറഞ്ഞ വീട് നിക്കുക. ഇതിന്റെ മുകളില് ഓടെന്ന് പറയുന്നത് നമ്മുടെ ക്ലേ തന്ന ക്ലേ ഓടിന്റെ അടിവശത്തോടുകൊണ്ട്. ഇതിനെ മുന്തിരിവള്ളി ആണെന്നാ പറയണേ. ഈ ടൈപ്പ് ഓടുകൾ റയറാണ്. ഈ ഡയമണ്ട് ഓടുകളൊക്കെ ഉണ്ടാകാറുണ്ട്. ഈ മുന്തിരിവള്ളി കുറവാണ്. കുറവാ കുറവാ. നമുക്ക് ആ ഫസ്റ്റ് നിലയിലേക്ക് വാ. വാ, ഇവിടെ അതുപോലെ തന്നെ ഈ ജനലുകളായാലും വാതിലുകളായാലും എല്ലാം ആ ഒരു പഴമയൊന്നും ഒരു ശകലം പോലും മാറ്റാതെ ചെയ്തിരിക്കുന്നത്. സീലിംഗും ഉണ്ട് അതുപോലെ. പ്രജന ഇത് കണ്ടോ, ഈ സൈഡെല്ലാം ഈ വീടിന്റെ എല്ലാ വശവും കണ്ടാലും തടിയില്ലാതെ ഒരു സാധനമില്ല. തടിയാണ് ഫുള്ള്, തടി മയമാണ്. ഇനി അടുത്ത നിലയിലോട്ട് പോവാ. ഇത് കണ്ടോ, ക്ലാസിയൊക്കെ നോക്ക്, മേളി വരെ ഉണ്ട്. ഇതും തടിയാ, ഇത് കണ്ടോ, ഫുള്ള് തടിയായതല്ല. ഇത് പഴയ ഗ്ലാസ്സാ, പഴയ ഗ്ലാസ് ഈ സൈഡിലെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ നിലയിൽ നിന്ന് മൂന്നാമത്തെ നിലയിലേക്ക് വരികയാണ്. ഇതെല്ലാം തടിമയമാണ് രണ്ട് സൈഡിലും. ദൈവം അങ്ങോട്ട് കയറിയാലും അതൊക്കെ തന്നെ. ഈ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ദൈവം ഉണ്ടോ, നമ്മുടെ കുതിരവാളിയൊക്കെ പോയി കഴിഞ്ഞാൽ കണ്ട ആ തിരുവുകഴുക്കോലല്ലയോ, തിരുവുകഴുക്കോലം എന്ന് പറഞ്ഞ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. 48 കഴുക്കോല്, 48 അളവില് 48 എണ്ണം സെപ്പറേറ്റ് പണിയണം. പണിയണം എന്നിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. കാരണം ഇതിന്റെ ഓരോ വളകളും അതിന്റെ ചരിവ് മാറി മാറിക്കൊണ്ടിരിക്കും. ഇവിടെ നിന്ന് കോരിക്കഴുക്കോലും തുടങ്ങി കഴിഞ്ഞാൽ ഈ ചരിവ് ഇങ്ങനെ കയറി 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 നടുക്ക് വന്നു കഴിയുമ്പോ മറിഞ്ഞ് ചരിവ്. ഇനി ഇവിടെ ഒരു അണ്ണാനുണ്ട് കേട്ടോ, ഒരു അണ്ണാനൊക്കെ ഉണ്ടോ, അണ്ണാൻ ഇറങ്ങി വരുന്നവരുണ്ട്. ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങോട്ടെല്ലാം കഴുക്കോലെല്ലാം ഇങ്ങനെ ചരിഞ്ഞ് 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 അണ്ണാണിരിക്കുന്നത്. കഴുക്കോല് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതിന്റെ സൈഡ് കണ്ടോ, പ്രജന ഇത് കണ്ടോ, ഈ സൈഡൊക്കെ തന്നെ അതിന്റെ പഴയ രീതിയിൽ തന്നെ ചെയ്തേക്കുന്നത്. ഈ അതുപോലെ തന്നെ ഈ തടികൾ മൂന്നാമത്തെ നിലയും ഇതേപോലെ തടികളാണ് മൊത്തം. അപ്പൊ ഇത് ചൂടെന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ ഇല്ല. എന്താന്ന് വെച്ചാൽ ഈ ഓടിന്റെ അടിയിലും പിന്നെ ഓടുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് തടി വരുന്നത്. വേണിച്ചേട്ടാ, ഇതിപ്പോ ശരിക്കും 4-4.5 വർഷം എടുത്ത് വേണിച്ചേട്ടൻ പല വീടുകളും കഷ്ടപ്പെട്ട് ഒരു സാധാ വീട് ചെയ്യുന്നതിനും അപ്പുറം തല പുകഞ്ഞ് ആലോചിച്ച് ചെയ്തൊരു വീടായത്. അത് നമുക്ക് കാഴ്ചക്കാർക്ക് മനസ്സിലാവാം. നമ്മൾ പറയുന്നതിനെക്കാട്ടി എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്നതിനെക്കാട്ടി ഇരട്ടിയുണ്ട് ഇതിനകത്ത് ഉള്ളിൽ കാണാനുള്ളത്. അപ്പൊ ഇങ്ങനൊരു വീട് ഒരാൾ ആഗ്രഹിച്ചാൽ വേണിച്ചേട്ടൻ എന്ത് ചെയ്യാൻ പറ്റും? അത് നമ്മളെക്കാളിലും ഏറെ ഇഷ്ടമുണ്ടെങ്കിൽ ആ അപ്പൊ നോക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ആരെങ്കിലും അങ്ങനെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നോക്കാം. നമുക്ക് എന്നിട്ട് ഇത് ഇത് മാറ്റിക്കൊണ്ട് അടുത്ത ഒരെണ്ണം ചെയ്യാനൊരു താല്പര്യം വേണിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയും കൂടെ ഒരു ചാൻസ് ഇവിടെ ഉണ്ട്.